ഇനി ഇന്ന് അറിയേണ്ട ചില കാര്യങ്ങളിലേക്ക് വളരെ വേഗം. സംസ്ഥാനത്തെ അറബിക്കടൽ ഇന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വ്യാപാരികൾക്ക് കുടിശ്ശിക അടയ്ക്കാനുള്ള എല്ലാ നികുതികളും ഇളവുകളോട് അടയ്ക്കാൻ ഇപ്പോൾ അവസരം. പിഴയും പലിശയും പൂർണ്ണമായും ഒഴിവാക്കി നൽകും. കുടിശ്ശികയിലും 60% വരെ ഇളവുണ്ടാകും. കേരള ടാക്സസ് വെബ്സൈറ്റ് വഴി ഈ മാസം 30 മുമ്പ് അപേക്ഷിക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പേപ്പറുകളുടെ നിറം നിശ്ചയിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വെള്ളയും ബ്ലോക്കുകളിൽ പിങ്കും, ജില്ലാ പഞ്ചായത്തുകളിൽ ആകാശനിലയുമാണ് നിറങ്ങൾ. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വെള്ള നിറമായിരിക്കും ഉപയോഗിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ പ്രതിഫലം കൂട്ടി. പ്രിസൈഡിംഗ് ഓഫീസർ, കൌണ്ടിംഗ് സൂപ്പർവൈസർ എന്നിവർക്ക് ദിവസം 600 രൂപ കിട്ടും. പോളിംഗ് ഓഫീസർ, കൌണ്ടിംഗ് അസിസ്റ്റന്റ് എന്നിവർക്ക് 500 രൂപയും എല്ലാ ഉദ്യോഗസ്ഥർക്കും ഫുഡ് അലവൻസായി പ്രതിദിനം 250 രൂപയും കിട്ടും. 81 കാറ്റഗറികളിൽ PSC വിജ്ഞാപനമിറക്കി. മത്സ്യഫെഡിൽ മാത്രം 12 തസ്തികകളിലേക്ക് വിജ്ഞാപനമിറങ്ങി. മത്സ്യഫെഡ് നിയമനങ്ങൾ PSCക്ക് വിട്ട ശേഷമുള്ള ആദ്യ വിജ്ഞാപനമാണ് ഇത്. ജനുവരിയിൽ നടക്കുന്ന ഗോവൻ ചലച്ചിത്രമേളയ്ക്ക് രജിസ്ട്രേഷൻ തുടങ്ങി. 1000 രൂപയാണ് പ്രവേശന ഫീസ്. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ പ്രവേശനം പരിമിതമായി.